ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് കപ്പ, ചിലയിടങ്ങളിൽ കപ്പ എന്ന് പറയും, ചീനി എന്ന് പറയും, മരച്ചീനി എന്ന് പറയും, പൂള എന്ന് പറയും, കൊള്ളി എന്ന് പറയും, അങ്ങനെ പല പേരിലാണെങ്കിലും സംഭവം ഒന്നാണ്. അപ്പൊ നമ്മുടെ കപ്പയുടെ ഒരു വിളവെടുപ്പ്, അതായത് നമ്മൾ നട്ട് കുറച്ച് നാളായി, അപ്പോൾ ഇന്നൊന്ന് വിളവെടുക്കാം, അതുപോലെ തന്നെ അതൊന്ന് പുഴുങ്ങി തിന്നു നോക്കാം. നിങ്ങൾക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയാലോ, ചില കപ്പയൊക്കെ കയ്പ്പനാവുന്നൊക്കെ പറയാറില്ലേ. അപ്പം നമ്മുടെ ഈ ഒരു കപ്പ നമ്മൾ നേരെ പോകുന്നു, പുഴുങ്ങുന്നു, കൊണ്ടുവരുന്നു, തൊലിക്കുന്നു, പുഴുങ്ങുന്നു, തിന്നുന്നു, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മിക്സഡ് ഗപ്പി കുളം കണ്ടോ, അന്ന് കലങ്ങി കിടന്നാണ്, ഇപ്പം തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുമെന്ന് അറിയില്ല. ചിലരൊക്കെ പൊങ്ങി വരുന്നുണ്ട്, ചിലരൊക്കെ അടികൂടൊക്കെ പോകുന്നുണ്ട്. സംഭവം നന്നായിട്ട് തെളിഞ്ഞു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മിക്സഡ് ഗപ്പി കുളം കാണിച്ചത് മൊത്തം കലയും കിടന്നു കേട്ടോ. ഇപ്പം വേണേൽ നോക്കിയോ, അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അതെ, നമ്മുടെ തിരുവനന്തപുരം സാന്താക്ലോസ്, യെല്ലോ ടെക്സിക്കോ, ബിഗ് ഗിയർ, എല്ലാവരും കൂടെ മിക്സാറി കിടപ്പുണ്ട്. നന്നായിട്ട് തെളിഞ്ഞില്ലേ, നമ്മൾ ഇവിടെ കണ്ടോ, അവിടെ വരുന്നു എല്ലാവരും കൂടെ. കൈ വെച്ചാൽ കൈ വരുമായിരിക്കും, അങ്ങനെ കൈ വരുന്നുണ്ട്. അയ്യോ ഇത് രസമാണ് നോക്കെ, ഇത് കച്ചവടത്തിനൊന്നല്ല കേട്ടോ, ഒരു രസം. ഇതെടുക്കടാ, ഇതെടുക്ക്, നല്ല ഓടി വരുന്നുണ്ട്. ചിലപ്പോൾ പിടിച്ചേ വന്നില്ലെങ്കിലോ, അതുകൊണ്ട് നമുക്കൊരു ഒന്ന് തറയൊന്ന് കിളക്കാൻ വേണ്ടി ഒരു കുന്താലി എടുക്കാം. ഇവിടെ ഫുള്ള് നമുക്ക് റബ്ബർ ഇളക്കി മൊത്തം കപ്പ കൃഷി കേട്ടോ. എന്തായാലും നമുക്കിത് ആദ്യ പടി തന്നെ അങ്ങനെ കുടിക്കണം. ഇതിനൊന്നും വരത്തില്ല, ഇവിടെ ഒന്ന് ഇളക്കണം. ഈ പോച്ചൊക്കെ ഇങ്ങനെ പൊച്ച പിടിച്ചിരിക്കുമ്പോഴേ ഈ പാടാ. ഓ അടിപൊളി പൊട്ടിയിട്ടുണ്ടോ, ഒന്ന് രണ്ട് മൂന്നെണ്ണം പൊട്ടിയിട്ടുണ്ടോ, കിടക്ക് കണ്ടിപ്പിക്കും. ഇനി ഉള്ളത് ചെറിയൊരു പീസ് ഈ പാത്രട ഇരുന്നു. ചീനിയില നമുക്ക് ആടിനെ പശുവിനെ കൊടുക്കാം, അത് തിന്നാൻ എടുക്കാം. ഇവനെ ഒന്ന് മുറിച്ചിടാം. ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പുമ്മനെ ചെയ്യുന്നതാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് തണുപ്പ് നോക്കി, തണല് നോക്കി തുടങ്ങിയാൽ നോക്കി നമ്മൾ പിന്നെ എന്താ പറയുക, പുഴുവുന്ന ചീനിയുടെ എല്ലാം
കമ്പ അങ്ങനെ കൊണ്ടുവെക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നശിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വിളവ് കൃഷിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ കമ്പ്. ഇത് അമ്മ കട്ട് ചെയ്തിട്ടേ നമ്മുടെ അമ്മൂമ്മയാണ് ഇതെല്ലാം തൊഴിച്ചു തരാന്ന് പറഞ്ഞേക്കുന്നത്. ചീസ് ഒരിക്കാനൊക്കെ എല്ലാവർക്കും അറിയാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുണ്ട്. അങ്ങോട്ട് ഇരിക്കാം. അതെ നല്ല കാര്യമാണ്, കാരണം പെട്ടെന്ന് ഇളവുന്നുണ്ട്. നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ വൃത്തിയായിട്ടൊന്നും ഇതെല്ലാം തൊരിച്ച് തൊരിയല്ലേ ആക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ വൃത്തിയാടാൻ കഴിയും. രണ്ടാട് കീറണമെന്നുണ്ടോ? വീവു ഇതൊന്നും കീറണ്ടല്ലേ, കീറണോ? അമ്മ മിണ്ടിക്കോ, കുഴപ്പമില്ല, കീറണോ? അമ്മയ്ക്കും വേണോന്ന് പറഞ്ഞു. ഇത്ര മതിയായിരിക്കുമല്ലോ അമ്മമ്മേ. ഇവനെ നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതാണ് നമ്മുടെ കിണർ കേട്ടോ, കിണറ്റിലെ വെള്ളത്തിൽ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ അടുപ്പൊന്ന് കത്തിച്ച് തീ ഒന്ന് പറ്റിച്ചിരിക്കാം. നല്ല ശരിയാവും, കട ഒന്ന് വെച്ച് നോക്കാം.
അയാൾ കുടിച്ച് അവിടുന്ന് ഇവിടെ നല്ല നേരെ വെക്കണല്ലേ ഭയങ്കര നല്ല വിറവടുത്ത് ഇവിടെ ആയിരുന്നു കേട്ടോ പണ്ട് അപ്പോഴുള്ള സമയത്തൊക്കെ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പം നമ്മൾ ചീനി ചുട്ടി നിന്നതും എല്ലാം ഇവിടെ തന്നെ. അത് വൈകിട്ടാകുമ്പോൾ പുള്ളിക്കാരൊരു യാക്ക അടിഞ്ചായം വേണം, ഇതുപോലെ കപ്പ പുഴുങ്ങുന്നു വേണം. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് തിളക്കട്ടെ. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി, നല്ല മുളപൊടച്ച ചമ്മന്തി, കാന്താരി മുളക് ആദ്യം പറിക്കണം. ഇവിടെ നമുക്ക് കുറച്ച് കാന്താരി മുളക് മുപ്പുണ്ട്, ഒരു രണ്ട് വട്ടകര കിട്ടും. മീൻ മേടിക്കാന് ഇലയപ്പം ഉണ്ടാക്കാന് ഒക്കെ ബെസ്റ്റ് സാധനം. അപ്പം ഇതിനകത്ത് പുഴുങ്ങിയ ഇലയപ്പം ഇതിന് സ്പെഷ്യൽ മണമുണ്ട്, കഴിച്ചവർക്ക് അറിയപ്പോൾ അതാണ് നമ്മുടെ കാന്താരി. ഇവിടെ ഒരു വലിയ മൂടി പോണ്ട് കാന്താരി അടിപൊളി കാന്താരി എന്റെ മുക്കുണ്ട്. മുളവിൽ ഏറ്റവും ചെറുതാണെങ്കിലും എരിയിൽ മുൻപന്തിയാണ് കാന്താരി. നമുക്ക് ഇത്രയും നല്ല അടിപൊളി കാന്താരി മുളക് കിട്ടി. ഇനിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ബാ, ഈ മുളക് നമ്മുടെ ഈ എൻ്റെ തണ്ടൊക്കെ കളഞ്ഞിങ്ങനെ വൃത്തിയാക്കി എടുക്കണം. നേരത്തെ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കും, തൊലി തൊലി കളഞ്ഞെടുക്കും. ഇനിയിപ്പോൾ നമുക്ക് നല്ല കൊച്ചുള്ളി ഒന്ന് പൊരിച്ച് കൊടുത്തേക്കാം. ഉണ്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആവശ്യമുള്ള ഉപ്പിടണം. ആ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ, ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കൂടിപ്പോയാൽ എന്താണ്. ചൂടാ വേണ്ടല്ലേ, അപ്പം അനാവശ്യമായ ഉപ്പ് അത് നമ്മുടെ ജാനൈക്കുട്ടി അമ്മ ഇടുകയാണ്. ധൈര്യം കിട്ടും, ചോദിക്കുന്നുണ്ടല്ലോ അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള. ഓക്കെ, അപ്പം നമ്മുടെ മുളക് ചമ്മന്തിക്കുള്ള കാന്താരി മുളക് കൊച്ചുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത്രയും മതി. ഇനി ഇവരെ ഒന്ന് ചതച്ചെടുക്കണം, അതിനുമ്പ് ഇതൊന്ന് കഴുകണം. ഊറ്റണ്ട, ഞാൻ വന്നിട്ട് ഊറ്റാം, ഞാൻ വന്നിട്ട് ഊറ്റാം. എന്ത് ഒന്നുകൂടെ വേവട്ടെ മൂന്ന്. അപ്പം നമ്മുടെ മുളക് ചമ്മന്തി നമ്മൾ നേരത്തെ കാണിച്ചത് കൂടാതിട്ട് ഇതിനകത്ത് പുളി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടുണ്ട്, വേറൊന്നുമില്ല കേട്ടോ. അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചിഞ്ഞെടുത്തേക്ക് പോകണം. ഇനിയിപ്പോൾ നമ്മുടെ കപ്പയൊക്കെ വെന്തു, ഇപ്പോൾ നമുക്ക് കപ്പയെ എടുത്തുകൊണ്ട് വരാം. ആ സൂപ്പർ, അകത്തോട്ട് അതിന് ആ വേവ് ഒന്ന് കാണി.
നമ്മൾ നല്ല ചൂട് കപ്പ. നമ്മുടെ ചമ്മന്തി കഴിക്കാം, നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല പഞ്ഞു പോലെ ഉണ്ട്. ഞങ്ങൾ മുക്ക ഒരു കാന്താരി മുളക് ഇരിപ്പുണ്ട് ഞങ്ങളെ. നല്ല എരിയുണ്ട്, സൂപ്പർ കേട്ടോ. നല്ല എരിയുണ്ട്, പിന്നെ പുളിയും ഉപ്പും ഉള്ളിയും പേപ്പറും. എങ്ങനെ വെച്ചാണ് ഇച്ചിരി കപ്പയും എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഉള്ളിയും ഒരു കാന്താരി മുളകും കൂടെ അതിനകത്ത് ഇങ്ങനെ കയറ്റുക. കാന്താരി മുളക് കടികളുമ്പോൾ അമ്മ പറഞ്ഞു എരി തുടങ്ങുന്നു. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ മറ്റൊരു വിശേഷമായി കാണുന്നതായിരിക്കും. ബൈ.